നമസ്കാരം. ദിവസങ്ങളായി തുടരുന്ന ബ്രണ്ണൻ വിവാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. കുട്ടിക്കാലത്തെ സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ ചർച്ച നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് ചെന്നിത്തല വിമർശിച്ചു. ഇപ്പോഴത്തെ വിവാദങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അനാവശ്യ കാര്യങ്ങൾ വലിച്ചിഴച്ചുകൊണ്ടുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിത്തല KPCC അധ്യക്ഷൻ കെ സുധാകരനു നേരെ പരോക്ഷ വിമർശനമുയർത്തി. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കുന്നതിനായി മുഖ്യമന്ത്രി പത്രസമ്മേളനം ദുരുപയോഗം ചെയ്യുകയാണെന്നും ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. KPCC പ്രസിഡന്റിനെ മുഖ്യമന്ത്രിക്ക് പേടിയാണെന്നും രമേശ് ചെന്നിത്തല ആക്ഷേപിച്ചു. അതാണ് സുധാകരൻ KPCC അധ്യക്ഷനായതു മുതൽ പിണറായിക്ക് ഹാലിളകുന്നത്. KPCC പ്രസിഡന്റ് വന്നപ്പോൾ മുതൽ പിണറായി ഓരോ ആരോപണങ്ങളായി ഉന്നയിച്ചു വരികയാണ്. ശത്രുവായി കണ്ടാണ് മുഖ്യമന്ത്രി KPCC പ്രസിഡന്റിനെ ആക്രമിക്കുന്നത്. ഇതിനായി വാർത്താ സമ്മേളനങ്ങളെ പോലും ദുരുപയോഗം ചെയ്യുന്നു. നേതാക്കൾ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്നതിനെ അംഗീകരിക്കുന്ന ആളല്ല താനെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ നടക്കുന്നത് കരുതിക്കൂട്ടിയുള്ള രാഷ്ട്രീയ ആക്രമമാണെന്ന് UDF കൺവീനർ MM ഹസ്സനും വിമർശിച്ചിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് തൊട്ടുപിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും അതുപോലെ AK ബാലനും EP ജയരാജനും ഉൾപ്പെടെയുള്ള CPM നേതാക്കളും പ്രതികരിച്ചത്. ഭൂതകാല ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിൽ അതീവ ഗുരുതരമായ ഒരു ജീവിത സാഹചര്യത്തെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന മുഖ്യമന്ത്രി സുധാകരനെതിരെ നടത്തിയ വിമർശനം അദ്ദേഹത്തിന്റെ പദവിക്കും ഉത്തരവാദിത്വത്തിനും മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനും യോജിക്കാത്ത നടപടിയാണെന്ന് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആളുകൾ പോലും വിലയിരുത്തുന്നുണ്ട്. സുധാകരനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള CPM കണ്ണൂർ ലോബിയുടെ ഗൂഢാലോചനയാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിലുള്ളതെന്നും ഹസ്സൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പിണറായി വിജയനും സുധാകരനും തമ്മിലുള്ള വാക്പോരിൽ പ്രതികരണവുമായി കുറച്ചു മുന്നേ മുൻമന്ത്രി MM മണി രംഗത്ത് വന്നിരുന്നു. സുധാകരൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രതികരിച്ചത് കൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുത്തതെന്നാണ് MM മണി പറഞ്ഞത്. CPIM കാരും സുധാകരനെതിരെ കത്തിയുമായി വരില്ലെന്നും കത്തിയുമായി ഒളിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്നും അവരുടെ കുത്തേൽക്കാതെയാണ് സുധാകരൻ നോക്കേണ്ടതെന്നും MM മണി പറഞ്ഞു. മരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് കേന്ദ്രം സുധാകരനെ നിയോഗിച്ചിരിക്കുന്നതെന്നും സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയും വ്യക്തിപരമായ ആക്രമങ്ങൾ നടത്തേണ്ട കാര്യം സുധാകരൻ ഇല്ലെന്നും MM മണി പറഞ്ഞു. പ്രമുഖ മാധ്യമത്തോടായിരുന്നു MM മണിയുടെ പ്രതികരണം.